ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ലോകം കണ്ട ഏറ്റവും മികച്ച ബിസിനസ്സുകാരിൽ ഒരാളായിരുന്നു ജോൺ വാൻമേക്കർ. കോടിക്കണക്കിന് ഡോളർ വിറ്റുവര ഉണ്ടായിരുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്നു അദ്ദേഹം. ഒരിക്കലൊരു പത്രപ്രവർത്തകൻ അദ്ദേഹവുമായി ഇൻ്റർവ്യൂ നടത്തി. ആ പത്രപ്രവർത്തകൻ ചോദിച്ചു, ഏറ്റവും കഷ്ടപ്പെട്ട് നടത്തിയതും എന്നാൽ ഒരിക്കലും നഷ്ടം വന്നിട്ടില്ല എന്ന് തോന്നിയതും ഒരിക്കലും താങ്കൾക്ക് മറക്കാനാവാത്തതുമായ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയാമോ? നല്ലൊരു ചിരിയോടുകൂടി ജോൺ വാൻമേക്കർ പറഞ്ഞു തുടങ്ങി. എനിക്ക് 8 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാനൊരു പുസ്തകം കാണാനിടയായി. മനോഹരമായ പുറം ചട്ടയോടുകൂടി ഒരു പുസ്തകം. അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള പണം എനിക്കില്ലാതെ പോയി. എന്നാൽ ആഗ്രഹിച്ചു പോയതുകൊണ്ട് ആ പുസ്തകം വാങ്ങുക എന്നത് എൻ്റെ സ്വപ്നമായി മാറി. അതൊരു വെല്ലുവിളിയായി ഞാൻ ഏറ്റെടുത്തു. പത്രം വിറ്റും പാൽ വിതരണം ചെയ്തും കിട്ടിയ തുകയിൽ നിന്ന് ഒരു പങ്ക് ഞാൻ എന്നും സൂക്ഷിച്ചു വെച്ചു. ആ പുസ്തകമായിരുന്നു എൻ്റെ മനസ്സിൽ. അത് വാങ്ങുന്ന ദിവസത്തെ ഞാൻ സ്വപ്നം കണ്ടു, ഏറെ പ്രാർത്ഥിച്ചു. കുറേ നാളുകളുടെ പ്രയത്നത്തിനൊടുവിൽ ഒരു വൈകുന്നേരം ഞാൻ ആ പുസ്തകം സ്വന്തമാക്കി. കിട്ടിയ പാടെ അതീവ തീഷ്ണതയോടെ അതിൻ്റെ താളുകൾ ഞാൻ മറിച്ചു നോക്കി. അതിലെ വാക്കുകൾ എന്നെ കീഴ്പ്പെടുത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആദ്യത്തെ വ്യാപാരം അതായിരുന്നു. പിന്നീട് ഒരിക്കലും മറ്റൊരു കാര്യത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. പത്രപ്രവർത്തകൻ വലിയ കൗതുകത്തോടുകൂടി ചോദിച്ചു, ഏതായിരുന്നു ആ പുസ്തകം? നല്ല പുഞ്ചിരിയോടുകൂടി തന്നെ ജോൺ വാൻമേക്കർ പറഞ്ഞു, വിശുദ്ധ ബൈബിൾ. ഭൗതിക ആത്മീയ തലങ്ങളിൽ എൻ്റെ എല്ലാ വിജയങ്ങളും തുടങ്ങിയത് ആ ഒരു പുസ്തകത്തിൽ നിന്നായിരുന്നു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിരുന്നു ആ പുസ്തകം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും സുവിശേഷത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ആരുമത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് യേശു ക്രിസ്തു. ജീവിതം വിജയിപ്പിക്കാനുള്ള ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷമൊന്ന് നിൽക്കുക, ഒന്ന് ചിന്തിക്കുക. മുമ്പോട്ടുള്ള ജീവിതത്തിൽ കണുനീർത്തുള്ളികൾ ഏറെ വീഴാം, പ്രശ്നങ്ങളുണ്ടാകാം. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥകളുണ്ടാകാം. കൂടെയുള്ളവരെല്ലാം മാറിപ്പോകാം. നിരവധി വേദനകളും മുറിവുകളും ഏൽക്കേണ്ടി വന്നേക്കാം. എങ്കിലും സഹോദരാ സഹോദരി, ദൈവാനുഗ്രഹത്തിൻ്റെ ഈറൻ കാറ്റ് നിങ്ങളുടെ മിഴികൾക്ക് തണുപ്പേകും, സാന്ത്വനം നൽകും. അതുകൊണ്ട് ദൈവവചനത്തെ ഒരുപാട് സ്നേഹിക്കുക. വചനാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുക. ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവം ടിജു വർഗീസ് അച്ഛൻ.